അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പെരുമാടക്ക് പോകുന്ന യാത്രയിലുള്ള വഴിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്ത ആളുകൾ അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിനി ഇവിടുന്ന് തുടർന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എത്തിയിരുന്നത് നമ്മൾ അമ്പട്ടി എന്ന് പറയുന്ന ഒരു മഖാമിലേക്ക്. നമ്മൾ ഒരുപാട് അന്വേഷിച്ച് പോകുന്ന വഴിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ആളുകളോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ അമ്പട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് എന്നും അവിടെ ഒരു ദർഗ ഉണ്ട് എന്നും അവിടെ പള്ളിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ജുമാ അവിടെ നിന്നാണ് ഞങ്ങൾ നിസ്കരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പോകുന്ന വഴിയിൽ അമ്പട്ടിയിലേക്ക് പോകുന്ന ഇവിടെ നല്ല പന കാണാം. പനയെണ്ണ ഉണ്ടാക്കുന്ന പന. അപ്പോൾ അതിൽ ഒരുപാട് പനക്കായൊക്കെ പറിച്ചു വെച്ചതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അന്വേഷിച്ച് പോകണം. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഇവിടെ നിന്ന് നോക്കിയാൽ വലിയ റിസോർട്ട് കാണാം. ഈ റിസോർട്ടിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് ഇവിടെ വരാറുണ്ട്. പിന്നെ ഈ റിസോർട്ടിൽ എല്ലാം ഉണ്ട് കേട്ടോ. ക്രിക്കറ്റ് കളിക്കേണ്ട ആളുകൾക്ക് അതിനുള്ള സെറ്റപ്പ്, അതേപോലെ എന്തൊക്കെയാണ് ആവശ്യം എല്ലാം ഈ റിസോർട്ടിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത്രയും വിശാലമായ റിസോർട്ടാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതേപോലെ ഇവിടെ താമസിക്കണമെങ്കിൽ ഒറ്റൊരു ദിവസം ഇവിടെ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ 20,000 രൂപയാണ് ആകുക. പിന്നെ പുറത്തുള്ള ആളുകൾക്ക് വെറുതെ അതിനുള്ളിൽ കയറി കാണാനോ അതിനൊന്നും അലോട്ട്മെൻ്റ് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്ക് അമ്പട്ടി പള്ളി അന്വേഷിച്ചിട്ടുള്ള പോക്കിലാണ് ഇത് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞതൊന്നു മാത്രം, നമുക്കപ്പോൾ അമ്പട്ടി പള്ളി അന്വേഷിച്ചിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ അമ്പട്ടി പള്ളി അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഇപ്പോൾ കുറേ ദൂരെ ഇങ്ങോട്ട് എത്തി, പക്ഷേ പള്ളി കാണാനില്ല. ഇനി ഇവിടെ ആരോടെങ്കിലും നിർത്തിയിട്ട് നമ്മൾ ചോദിക്കണം. ഇവിടെ നിന്ന് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇപ്പോഴും റിസോർട്ടിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്പട്ടി പള്ളി ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ വഴിതെറ്റിപ്പോയി, വേറെ എവിടെയൊക്കെയോ എത്തി. അവസാനം ചോദിച്ച് ചില ആളുകൾക്ക് മലയാളം മനസ്സിലാകുന്നില്ല, ചില ആളുകൾക്ക് മലയാളം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളിവിടെ അമ്പട്ടി പള്ളി കണ്ടെത്തി. ഇതാണ് അമ്പട്ടി പള്ളി. ഇനി ഇവിടുത്തെ മഹത്വവും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടെ ആരെങ്കിലും നമ്മൾ എന്താക്കണം, ഒന്ന് കാണണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇപ്പോൾ ജുമയുടെ മുൻപാണ്, ഒരു 12:05 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ആദ്യം നമുക്കൊന്ന് മഖാമ് കാണുകയും നമുക്കൊന്ന് വിയാറത്ത് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇവിടെ സൈഡ് ഭാഗത്ത് ഷെയ്ഖ് വലിയുള്ള എന്ന് എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേറൊരു ചരിത്രം ഞങ്ങൾക്കറിയില്ല, കാരണം ഞങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ വന്നത് കൊണ്ടാണ് ഞങ്ങൾക്കറിയാത്തത്. ഇനി ഇൻഷാല്ല നമ്മൾ ഇവിടുത്തെ ചരിത്രം നമ്മൾ ചോദിച്ചറിഞ്ഞ് ഇൻഷാല്ല നമുക്ക് പറഞ്ഞുതരാം. അതിന് നമ്മൾ ജുമയുടെ ആ സമയമാകുമ്പോഴേക്ക് ആരും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഇവിടുത്തെ ചരിത്രം ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ല. يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد ഓ നമ്മൾ ഇപ്പോ ഇവിടെ ജുമാ കഴിഞ്ഞു. നമ്മളിവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഷെയ്ഖ് വലിയുള്ള എന്നറിയപ്പെടുന്ന മഹാനവറുകളും സൂഫി ഷഹീദും തമ്മിൽ വളരെ അധികം ബന്ധമുണ്ടായിരുന്നു. സൂഫി ഷഹീദും അതേപോലെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവറുകളും ഇവിടെ വരികയും ഇവിടുന്ന് ഇബാദത്തിൽ മുഴുകുകയും അതേപോലെ ഇവിടുന്ന് തൊട്ട് ബാക്കിൽ പോയാൽ ഇവിടെ ഒരു കിണർ കാണാൻ പറ്റും. ആ കിണറിൽ നിന്നാണ് മഹാനായ സൂഫി ഷഹീദ് അവറുകളും അതേപോലെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവറുകളും ഉലോ എടുത്തിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല ഇവിടെ ധാരാളം കറാമത്തുകളുണ്ട്. ഇവിടെ എത്തണമെങ്കിൽ തന്നെ ഒരു വലിയൊരു കാട് നിറഞ്ഞ സ്ഥലമായിരുന്നു. കുറഞ്ഞ വീടുകൾ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരുപാട് കറാമത്തുകൾ ഇവിടെ ഉണ്ട്. ധാരാളം ആളുകൾക്ക് ഒരുപാട് അസുഖങ്ങൾ മാറിയതും അതേപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളായതും
അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള വെള്ളം കൊണ്ടുപോയിട്ട് രോഗശമനത്തിന് ഉപയോഗിക്കുകയും അതേപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും വലിയ ആയിരക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന സലാത്ത് മജ്ലിസ് ഇപ്പോഴും ഇവിടെ നടക്കാറുണ്ട് എന്നതാണ് വളരെ അധികം അത്ഭുതമായ കാര്യം. ജുമയുടെ മുമ്പ് തന്നെ വിയാർത്ത് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ജുമ കഴിഞ്ഞാൽ വലിയ വിയാർത്ത് ഇവിടെ നടക്കാറുണ്ട്. ബാക്കി ഇൻഷാല്ല നമുക്കവിടെ വിയാർത്ത് ഉസ്താദ് ദുആക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പറയാം ഇൻഷാല്ല. അപ്പോൾ ഞങ്ങൾ ദുആയിലൊക്കെ പങ്കെടുത്ത് വളരെയധികം സന്തോഷമായി. വിശാലമായ നല്ല ദുആ കിട്ടി അൽഹംദുലില്ല. അതേപോലെ കണ്ടോ നിങ്ങൾ ദുആക്കൊക്കെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇവിടെ മാസ്ക് ഇടുന്ന പരിപാടിയില്ല, ഒരു മീറ്റർ അകലം നിൽക്കുന്ന പരിപാടിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ജുമ കിട്ടാത്ത പലപ്പോഴും കിട്ടാറില്ല, കാരണം 40 ആൾക്കേ പറ്റുള്ളൂ, അതിന് ടിക്കറ്റ് എടുത്താലേ കിട്ടുള്ളൂ. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിവിടെ വന്നു, ഒരുപാട് ആളുകൾ പിന്നെ ജുമക്ക് ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങളും കൂടി. അൽഹംദുലില്ല, വളരെയധികം സന്തോഷമായി. ഇവിടെ ജമാഅത്തൊക്കെ നടക്കുന്നത് എല്ലാം അതേപോലെയാണ്. ധാരാളം ആളുകൾ ജമാഅത്തിനും അതേപോലെ വലിയ വലിയ മജ്ലിസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല കർണാടക ബോർഡിൽ കയറിയപ്പോൾ തന്നെ അതിയാൾക്ക് മാസ്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ വിയാറത്ത് നിർബന്ധമായും ചെയ്യുക, കാരണം സൂഫി ഷഹീദുമായി ബന്ധപ്പെട്ട ധാരാളം കറാമത്തുള്ള ഒരു വലിയൊരു മഹാൻ്റെ മക്കാമാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഇവിടെ നേർച്ച ആക്കിയ സാധനങ്ങളൊക്കെ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ലേലം വിളിക്കും. വളരെ കാണുമ്പോൾ ഭയങ്കര ഒരു ആവേശം കേട്ടോ. ഒന്ന് ലേലം വിളിക്കുന്നൊന്ന് കാണിച്ചു തരാം. അവിടെ ലേലം വിളി നടക്കട്ടെ. നമുക്ക് സൂഫി ഷഹീദങ്ങളും ഇവിടെയുള്ള മഹാനവറുകളും ഉള്ളവിടുത്ത കിണറ് അതിപ്പോൾ വലിയ വിശാലമാക്കിയിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടെ സൈഡ് 4 ഭാഗത്തും കെട്ടിയിട്ട് കമ്പി കൊണ്ട് കുടുക്കിയിട്ടാണുള്ളത്. കാരണം എല്ലാവരും അതിലിറങ്ങിയൊക്കെ കുളിക്കുന്നത് കൊണ്ട് അതിലിറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാം. ഞങ്ങളിതെടുക്കുന്നത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോ. വീട്ടിലേക്കുള്ള എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ 2-3 കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് ഞങ്ങൾ ബേഗിൽ വെക്കാനാണ് തീരുമാനം. അപ്പോൾ ഞങ്ങൾ അമ്പട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ കാണുന്നത് ഞാൻ ഇവിടത്തേക്ക് വരുമ്പോൾ പറഞ്ഞ ആ റിസോർട്ടിൻ്റെ ഭാഗം തന്നെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ അമ്പട്ടി ദർഗ എന്ന് പറഞ്ഞാൽ സൂഫി ഷഹീദും അവരും തമ്മിൽ നല്ല ബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ധാരാളം വലിയ വലിയ മഹാന്മാർ ഈ അമ്പട്ടി ദർഗയിൽ വരികയും വിയാറത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട്. ധാരാളം മഹാന്മാർ വരാറുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഞങ്ങളിവിടെ ഒരു 2-2.5 മണിക്കൂറോളം ഞങ്ങളിവിടെ ചെലവഴിച്ചു. വളരെയധികം റാഹത്തായി. ഇനി നമ്മൾ പോകുന്നത് നേരെ എരുമാടേക്കാണ്. അപ്പോൾ നിങ്ങൾ വയനാട് പോയി എരുമാടേക്ക് വരുന്ന ആളുകൾ ഇവിടെ സൂഫി ഷഹീദുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹചാരി കൂടിയായ അമ്പട്ടിയിലെ ദർഗയിൽ നിങ്ങൾ വരണം, വിയാറത്ത് ചെയ്യണം. വളരെയധികം സന്തോഷം ലഭിക്കുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് നേരെ സൂഫി ഷഹീദിൻ്റെ അടുക്കലേക്കാണ്, എരുമാടേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 40-45 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അമ്പട്ടിയിൽ നിന്ന് ഒരു 40 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മളിപ്പോൾ എരുമാടെത്തിയിരിക്കുകയാണ്. എരുമാടൊക്കെ പോകുമ്പോൾ ഒരുപാട് ഉള്ള ഏരിയ കൂടെ പോകണം. ഇങ്ങോട്ടെത്താനാകുമ്പോൾ റോഡ് വളരെ മോശമാണ്,
റോഡ് മോശമായത് എന്ന് വെച്ചാൽ റോഡ് വീതിയാക്കിയിട്ട് ഇപ്പോൾ കല്ല് പതിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് മോശമായത്. ഇനി അതൊക്കെ കഴിഞ്ഞാൽ നല്ല റോഡാകും ഇൻഷാല്ലാ. അപ്പോൾ ഇവിടുത്തെ ഒരു വിശാലമായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് എരുമാടിലെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായും ഈ എപ്പിസോഡിൻ്റെ നേരെ മുമ്പത്തെ വീഡിയോ കാണണം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഈ വീഡിയോ എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുക്കണം ഇൻഷാല്ലാ. يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله.